ഒടുവിൽ സംസ്ഥാന ബി ജെ പിയിലെ ചില ഗർജിക്കുന്ന സിംഹങ്ങളെന്ന് അവർ തന്നെ പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ജയിക്കാനുള്ള ഒരവസരം ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ പ്രസിഡന്റുമായ എസ് സുരേഷും മറ്റൊരു സംസ്ഥാന നേതാവും ചാനലുകളിലെ സ്ഥിരം ന്യായീകരണ തൊഴിലാളിയുമായ ബി ഗോപാലകൃഷ്ണനുമൊക്കെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുകയാണ്. ഭരണം പിടിക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിർത്തുന്നത് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്നൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ കേരളം മുഴുവൻ ബി ജെ പി തൂത്തുവാരും എന്ന് കരുതേണ്ടി വരും എന്നതാണ് അവസ്ഥ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്നും അങ്ങനെയെങ്കിൽ സുരേഷിനെ ഭരണസാരഥിയാക്കുമെന്നൊക്കെയാണ് ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകം കേട്ട് പാവപ്പെട്ട അണികൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി സംവരണമാണ്. പിന്നെ സുരേഷ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ച അതേ സീറ്റിലാണ്, വെങ്ങാനൂർ ഡിവിഷൻ. ബി ജെ പിക്ക് ഭരണം ലഭിച്ച വെങ്ങാനൂർ കല്ലിയൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണത്. ബി ജെ പിക്ക് ആ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ സാധിച്ചതിൻ്റെ തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിലും അവർക്ക് ആ ഡിവിഷനിൽ വിജയിച്ച് കയറാൻ സാധിച്ചു. ഒപ്പം യു ഡി എഫിലും എൽ ഡി എഫിലും രണ്ടു ജനതാദളുകൾ തമ്മിലുള്ള പോരാട്ടം, അതുകൊണ്ട് തന്നെ സി പി എമ്മും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലും നിഷ്ക്രിയമായി നിന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയ ഇടത്ത് ആണ് ഈ സുരേഷിനെ മത്സരിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 50,000 വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് അത് 25,000 വോട്ടാക്കി താഴ്ത്തിക്കൊടുത്ത ജനപിന്തുണയുള്ള നേതാവാണ് സുരേഷ്. ഈ വെങ്ങാനൂരിൽ കഴിഞ്ഞ തവണ ബി ജെ പി അബദ്ധത്തിൽ ജയിച്ചു പോയത് ഇത്തവണ ജയിക്കാതിരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഉള്ള ഒരു സീറ്റ് കൂടി പോയി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. സുരേന്ദ്രൻ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതും അണികൾ അത് കയ്യോടെ വിശ്വസിക്കുന്നത്, ഈ അണികളുടെ കാര്യം അങ്ങനെയാണല്ലോ, എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് വേദവാക്യമായി കൊണ്ട് നടക്കുന്ന കുറേ മനുഷ്യർ. അതുകൊണ്ടാണ് അവരെ ചില പേരൊക്കെ ഓമന പേരൊക്കെ ഇട്ട് വിളിക്കുന്നത് എപ്പോഴും. വി വി രാജേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷനെ വാരാണസിക്ക് സമാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നേതാവായി ഉയർത്തിക്കാട്ടിയാണ് പൂജപ്പുരയിൽ മത്സരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന അണികളുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയുണ്ടല്ലോ, അവരുടെ തലയിലെ ആള് താമസത്തെക്കുറിച്ചുണ്ടല്ലോ, ഗൗരവമായി പരീക്ഷണം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ വി വി രാജേഷിനെ പോലെയുള്ള ഒരു നേതാവിനെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ മത്സരത്തിനിറങ്ങുന്നതെങ്കിൽ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അഭിമാനപൂർവ്വം ബി ജെ പി പ്രഖ്യാപിക്കണമായിരുന്നു. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ മുൻനിർത്തി ഞങ്ങളിത് തിരുവനന്തപുരം നഗരസഭയിൽ പോരാട്ടത്തിനിറങ്ങുന്നുവെന്ന്. ഇത് 4 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഏറ്റവും ഒടുവിൽ 20 പേർ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന പൂജപ്പുര വാർഡിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ജില്ലാ പ്രസിഡന്റിനെ നിർത്തേണ്ടുന്ന ഗതികേടിലെത്തിയിട്ട് അതിനെയും ന്യായമാക്കി മാറ്റുന്നുവെന്ന് പറഞ്ഞാൽ അതിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? കഴിഞ്ഞ തവണ പുരുഷന് സംവരണം പുരുഷന് ആയിരുന്ന തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായി വി വി രാജേഷിനോട് മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ, ഓ ഞാൻ ഈ ചെറിയ പരിപാടിക്കൊന്നുമില്ല, ഞാൻ നിയമസഭ പിടിക്കാൻ വേണ്ടി നടക്കുന്നയാളാണ് എന്ന് പറഞ്ഞ് ഒഴിവായ ആളാണ്. തിരുവനന്തപുരത്തെ കൊടുങ്ങാനൂർ ഡിവിഷനിൽ കഴിഞ്ഞ തവണ വി വി രാജേഷിന് വേണ്ടി പോസ്റ്ററുകൾ വരെ ഒട്ടിച്ചതാണ്. മേയർ സ്ഥാനാർത്ഥിയായി വി വി രാജേഷ് ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. ഞാനില്ല, ഞാൻ നിയമസഭ പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമെന്ന് പറഞ്ഞ് മാറി നിന്ന വി വി രാജേഷ് ഇപ്പോൾ വനിതാ സംവരണമാണ് മേയർ സ്ഥാനം. ഇനി ഡെപ്യൂട്ടി മേയറായി പരിഗണിക്കാനാണെങ്കിൽ ഒരുപാട് കഴിവുള്ളവർ വി വി രാജേഷിനേക്കാൾ സീനിയറായിട്ടുള്ള പാർട്ടി നേതാക്കൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. പി അശോക് കുമാറിനെ പോലെ വലിയ പാരമ്പര്യമുള്ളവർ ബി ജെ പിക്ക് ഇവിടെ ആദ്യ സീറ്റ് കിട്ടുമ്പോൾ മുതൽ തിരുവനന്തപുരം നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥിര സാന്നിധ്യമായി നിൽക്കുന്ന, പണ്ട് നിയമസഭയിൽ മത്സരിച്ചിട്ടുള്ള, അന്നും വലിയ പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള അശോക് കുമാറിനെ പോലുള്ള ആളുകൾ, ബി ജെ പി വളരുന്ന കാലത്തെ ബി ജെ പിക്ക് സീറ്റ് പിടിച്ചു കൊടുത്ത ആളുകളൊക്കെ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൗൺസിലിലെ ബി ജെ പിയുടെ പ്രതിപക്ഷ നിരയിലെ കരുത്തരായിരുന്ന ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഈ കോർപ്പറേഷനിൽ തന്നെ നല്ല
പാരമ്പര്യം അവകാശപ്പെടാനുള്ളവരുള്ളപ്പോൾ രാജേഷിനെ നിർത്തി തിരുവനന്തപുരം പിടിക്കാൻ ശ്രമം നടത്തുന്നുവെന്നൊക്കെ സുരേന്ദ്രൻ തള്ളിവിടുന്നതിനെയും അത് വിശ്വസിക്കുന്ന ആളുകളെയും നമ്മൾ നമിക്കുക തന്നെ വേണം. യഥാർത്ഥത്തിൽ RSS ബി ജെ പിയും രണ്ട് വഴിക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോകുന്നത്. കാലടിയിലെ സ്ഥാനാർത്ഥിയെ മാറ്റി പ്രഖ്യാപിക്കേണ്ടി വന്നതൊക്കെ അതിൻ്റെ പേരിലാണ്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ RSS നിലപാടുകൾ അംഗീകരിക്കാനും അതിനനുസരിച്ച് പോകാനും സാധിക്കാതെ വന്നതിന് തുടർച്ചയായിട്ടാണ് ഈ രാജേഷിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാജേഷ് ആകുമ്പോൾ RSS എതിർക്കില്ല എന്നുള്ള ചിന്താഗതി. പൊരിഞ്ഞ അടിയാണ്, നമ്മൾ പുറത്ത് കാണുന്നത് പോലെ ഒന്നുമല്ല. പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. നാട്ടിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പോസ്റ്റർ ഒട്ടിക്കാൻ ആവശ്യത്തിന് പണമുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ പിടിച്ചു കൊടുക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പണമൊഴുക്കിയുള്ള കളിയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും പണക്കൊഴുപ്പിൻ്റെ അങ്ങേയറ്റമാണ്. വിവിധ തരത്തിലുള്ള പോസ്റ്ററുകൾ, ഫ്ലക്സുകൾ. ഒരു കോർപ്പറേഷൻ വാർഡിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന തുകയുടെ ഒരു 50 ഇരട്ടിയെങ്കിലും അധികം പണച്ചെലവ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ BJP നടത്തുന്നുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ, മനോഭാവത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഊർജ്ജസ്വലത പ്രവർത്തകരില്ല എന്ന് പറയാൻ ഉറപ്പായും സാധിക്കും. ഈ കോർപ്പറേഷൻ പരിധിയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അത് പ്രത്യേകിച്ച് മനസ്സിലാകും. നിരാശയിലാണ് യഥാർത്ഥത്തിൽ BJP അണികൾ. ഈ സുരേന്ദ്രൻ തട്ടിവിടുമ്പോൾ, അല്ലെങ്കിൽ BV രാജേഷ് വന്നിരുന്ന് തട്ടിവിടുമ്പോൾ ഞങ്ങൾ എല്ലാത്തിലും ജയിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ജയിക്കുമെന്ന് വിശ്വസിച്ചതിന് പുറത്തുള്ള ആളുകളാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തുള്ള ആളുകൾ, മറ്റിടങ്ങളിലുള്ള സംഘപരിവാറുകാരൊക്കെ ഇങ്ങനെ തിരുവനന്തപുരത്ത് ഉറ്റുനോക്കിയിരിക്കുകയാണ്. വലിയ പ്രയാസമായിരിക്കും ഈ പോക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തുന്ന കാര്യം തന്നെ.